ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിളായിട്ടുള്ള ബോട്ടിലാട്ടാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബോട്ടിലാട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ നല്ലവണ്ണം കഴുകി ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ബേസ് കോട്ടായിട്ട് വൈറ്റ് ആക്രിലിക് കളറ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ സ്പോഞ്ചാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ മൊത്തത്തിലും ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിൽ മൊത്തം വൈറ്റ് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഡ്രൈ ആവണം. അപ്പോൾ ഞാൻ വെയിലത്ത് വെച്ച് നമ്മുടെ ബോട്ടിൽ ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലോട്ടേക്ക് കുറച്ച് വൈറ്റ് കളറ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള കളർ ഇതാ, ഈ കളറാണ് കേട്ടോ. ഇത് ലൈറ്റ് വയലറ്റ് കളറാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്നും കൂടെ ഒന്ന് ലൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് കളറിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോൾ വല്ലാണ്ട് ലൈറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു വയലറ്റ് കളർ കുറച്ചും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്നും മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിലിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് നമ്മുടെ ഈ ഒരു ലൈറ്റ് വയലറ്റ് കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പോഞ്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ഒരു മിഡിൽ പോർഷൻ വരെ ഈ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബോട്ടിലിൻ്റെ ബാക്കിലും സൈഡിലും ഒക്കെ ഈ ഒരു കളർ അതിൻ്റെ ഒരു നടുഭാഗം വരെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബോട്ടിലിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ വരെ ആ ഒരു ലൈറ്റ് വയലറ്റ് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു മജന്ത കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ വെച്ചിട്ടാണ് നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ ടോപ്പിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു സെയിം പാലറ്റിൽ തന്നെ നമ്മുടെ ആ ഒരു മജന്ത കളറും പിന്നെ അതിലോട്ടേക്ക് കുറച്ച് വൈറ്റ് കളറും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കളർ നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒരു വയലറ്റ് കളർ അപ്ലൈ ചെയ്ത് സെയിം സ്പോഞ്ച് തന്നെയാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തോന്നുന്നു ആ ഒരു വയലറ്റ് കളറിൻ്റെ ആ ഒരു ഷെയ്ഡും കൂടെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗത്ത് മൊത്തത്തിലും ഈ ഒരു കളർ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ ബോട്ടിലിൻ്റെ പെയിൻറ്റിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഉണക്കിയെടുക്കണം. അപ്പോൾ ഞാൻ വെയിലത്ത് വെച്ചിട്ട് തന്നെ നമ്മുടെ ബോട്ടിൽ മൊത്തം ഉണക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പെൻസിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിലും ട്രീ വരക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മരം ബോട്ടിലിൽ ചെയ്യുമെന്നുള്ളത്, മരം വരക്കാനോ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ചിത്രം വരക്കാനൊന്നും വലിയൊരു കഴിവില്ലാത്ത കൂട്ടത്തിലാണ്. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളൊരു രീതിക്ക് അങ്ങ് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ ഫസ്റ്റ് അങ്ങോട്ടേക്ക് എനിക്ക് അത്ര വലിയൊരു ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ചെയ്ത് വന്നപ്പോൾ ലാസ്റ്റ് ഒരു ഭംഗിയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ പെൻസിൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു മരം പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വരക്കാൻ അറിയുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെൻസിൽ യൂസ് ചെയ്തിട്ട് വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് ആ ഒരു പെയിൻറ് ബ്രഷും പെയിൻറ്റും യൂസ് ചെയ്തിട്ട് തന്നെ അങ്ങ് വരച്ച് കൊടുക്കാവുന്ന പണിയേ ഉള്ളൂ. പിന്നെ ഞാൻ എങ്ങാണ്ട് അങ്ങ് തെറ്റിപ്പോണ്ടെന്നുള്ളൊരു ഇതൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വരക്കാനൊന്നും അറിയാത്തവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ആ ഒരു മരത്തിൻ്റെ ഒരു ചില്ലയിൽ നിന്ന് ഇതുപോലൊരു കൂട്, നമ്മുടെ ഒരു പക്ഷീൻ്റെ എല്ലാം കൂടുണ്ടാവില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് ഈ ബോട്ടിൽ വരച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പക്ഷിക്കൂടും മരമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തിന്നായിട്ടുള്ളൊരു ബ്രഷും ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ വരഞ്ഞ അതേ രീതിയിൽ തന്നെ ഒന്ന് നമുക്ക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മളോട് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഹായ് പറയാം. റിദ, ഫാത്തിമ, നജ, മെഹറിൻ ആൻഡ് നിതിൻ. അപ്പോൾ മൂന്ന് പേർക്കും വലിയ ഹായ്. ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുക, എന്നിട്ട് ഇതുപോലെ തന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറായ അഷ്റഫിൻ്റെ 12th ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ വിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹാപ്പി ബർത്ത്ഡേ അഷ്റഫ്, സ്റ്റേ ബ്ലെസ്ഡ് ഡിയർ. അങ്ങനെ നമ്മുടെ മരത്തിൻ്റെ ചില്ല റെഡിയായി. പിന്നെ ഞാൻ ആ ഒരു മരത്തിൻ്റെ തടിഭാഗം കുറച്ചും കൂടെ ഒന്ന് വീതിയാക്കി കൊടുക്കും കൂടെ ചെയ്യുന്നുണ്ട്.
പിന്നെ നമ്മൾ നേരത്തെ വരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂടില്ലേ, അതും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ പെർമനൻറ്റ് മാർക്കറാണ് എടുത്തിട്ടുള്ളത്, ബ്ലാക്ക് കളറ്. അപ്പോൾ ഒരു ചങ്ങലയിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഒരു കൂട് പോലെയാണുള്ളത്. അപ്പോൾ ആ ചങ്ങല പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വട്ടം ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്, അടുപ്പിച്ചടുപ്പിച്ചിട്ട്. പിന്നെ ആ ഒരു മാർക്ക് ചെയ്ത എല്ലാം മുകളിലൂടെ തന്നെ ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത് സിമ്പിൾ തന്നെയാണ്, ആ ഒരു കൂട് വരയ്ക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ അതും കൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഒരു കൂടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു ടോപ്പിലൊന്നിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്, ആ ഒരു ട്രീൻ്റെ മുകളിലായിട്ട്. അപ്പോൾ വൈറ്റ് കളറുള്ള ഫ്ലവറാണ്. അപ്പോൾ തിന്നായിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഈസി പണിയാണ്. ഈ ഒരു ഫ്ലവറൊക്കെ ചെയ്തെടുക്കാൻ ആർക്കും പറ്റും, അത്രയും എളുപ്പമല്ലേ. ഇതുപോലെ ഇതാ 5 പെറ്റൽസ് വരുന്ന ഇങ്ങനെ ഒന്ന് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഇതാ ഇതുപോലെ അവിടെ നിന്ന് ഇവിടുന്നായിട്ട് 5 ഭാഗത്തുനിന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു മരത്തിൻ്റെ മുകളിൽ നിറച്ചും ഫ്ലവേഴ്സ് ഉള്ള പോലെ ആക്കണം. അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മരം മുഴുവനും ഫ്ലവറിനെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഇതാ ഇതുപോലെ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു താഴത്തൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മരത്തിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഫ്ലവേഴ്സ് കാറ്റിലൊക്കെ വീഴുന്ന പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പൂ മാത്രമായിട്ടാകുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നിയിട്ട് ഞാൻ കുറച്ച് ലീഫ് കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സഫ്രീൻ കളർ എടുത്തിട്ട് ഓരോ പൂവിൻ്റെ ഇടയിലും ആ ഒരു ചില്ലേൻ്റെ ഇടക്കൊക്കെ ആയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട്. ലീഫ് വരക്കാനും പണിയൊന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ലീഫിൻ്റെ ഷേപ്പ് പോലെ തോന്നിക്കുന്ന ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം ലീഫും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഒരു ലീഫും ചെറുതായിട്ട് കാറ്റത്തൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്ന പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടേക്കായിട്ട് ഒന്ന് ആ ഗ്രീൻ കളർ വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. പിന്നെ ആ ഒരു ബോട്ടിലിൻ്റെ ഏറ്റവും താഴത്തായിട്ട് ഞാനിതുപോലെ ബ്ലാക്ക് കളർ എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുല്ലൊക്കെ പുല്ലിൻ്റെ ഒരു ഷേപ്പൊക്കെ തോന്നിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ബോട്ടിലിൻ്റെ താഴത്ത് മൊത്തം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ആ ഒരു ഫ്ലവേഴ്സിനൊക്കെ യെല്ലോ കളർ വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ചെറുതായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവർ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ബ്ലാക്ക് മാർക്കർ എടുത്തിട്ട് ഇതുപോലെ 2 പക്ഷീനും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പക്ഷീനെ വരക്കാനും വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടി ആയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബോട്ടിലാട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സിമ്പിൾ ആൻഡ് ക്യൂട്ട് ബോട്ടിലാട്ട്? അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട്, അത്രക്കും സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ബോട്ടിലാട്ടാണ്. കാരണം വരക്കാനൊന്നും അറിയാത്ത എനിക്ക് ഇത്രക്ക് ഈ ഒരു രീതിക്ക് ബോട്ടിലാട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്തെടുക്കാൻ പറ്റും, അത്രയും ഈസിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കും കൂടി വേണം കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുകൊണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ലൈക്കും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇനി ഇൻഷാല്ലാ ബുധനാഴ്ച കാണാം, രാവിലെ 11 മണിക്ക്. അപ്പോൾ അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.